गवर्नर ऑफ केरला श्री आरिफ मोहम्मद खान, चीफ मिनिस्टर ऑफ केरला श्री पिनाराई विजयन जी, माय कैबिनेट कलीग श्री धर्मेंद्र प्रधान, मिनिस्टर ऑफ स्टेट श्री मुकेश मनसुख मांडविया जी, मिनिस्टर ऑफ स्टेट श्री मुरलीधरन जी, डिग्निटरीज ऑफ द डायस, फ्रेंड्स नमस्कारम कोची, केरल नमस्कारम केरला, കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അവർ, ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ, മന്ത്രിസഭയിലെ സഹപ്രവർത്തകരായ കേന്ദ്രമന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ, ശ്രീ മൻസുഖ് മാണ്ഡവ്യ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, കൊച്ചിക്ക് നമസ്കാരം, കേരളത്തിന് നമസ്കാരം. The Queen of the Arabian Sea is wonderful as always. Being among you all makes me very happy. Today we have gathered here to celebrate development. Development of Kerala and development of India. The works being inaugurated today cover a wide range of sectors. They will energize the growth trajectory of India. സുഹൃത്തുക്കളെ, എന്നത്തെയും പോലെ കൊച്ചി അറബിക്കടലിന്റെ റാണിയായിട്ടുള്ള കൊച്ചി മനോഹരിയായിരിക്കുന്നു. നിങ്ങളുടെ ഒപ്പം ഇവിടെ നിൽക്കുമ്പോൾ എനിക്കേറെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് വന്നിരിക്കുന്നത് വികസനം ആഘോഷിക്കാനാണ്, കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും വികസനം. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പ്രവൃത്തികൾ വിവിധ മേഖലകളെ, ആ മേഖലകളെയൊക്കെ സ്പർശിച്ചുകൊണ്ട് ഈ നാടിൻ്റെ വികസനം, ഈ നാടിൻ്റെ പൊതുവായിട്ടുള്ള വികസനം, ആ വികസനത്തിന് ഊർജം പകരാൻ, ആ അതിന് വികസനത്തിന് ഊർജം പകരാൻ ഉതകുന്നതാണ്. Friends, 2 years ago, I went to the Kochi refinery. This is one of the India's most modern refineries. Today, once again from Kochi, we dedicate to the nation the propylene derivatives petrochemicals complex of the Kochi refinery. This one project will help strengthen our journey toward being Atmanirbhar. Thanks to this complex, foreign exchange would be saved, a wide range of industries would gain, and employment opportunities would be generated. സുഹൃത്തുക്കളെ, ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി 2 വർഷം മുമ്പ് കൊച്ചി റിഫൈനറി സന്ദർശിച്ചിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ആധുനികമായിട്ടുള്ള റിഫൈനറികളിൽ ഒന്നാണ് കൊച്ചി കപ്പൽ എണ്ണ ശുദ്ധീകരണശാല. ഇന്നിതാ അതേ കൊച്ചിയിൽ ഒരു പുതിയ സംരംഭം കൂടി വരികയാണ്. കൊച്ചി റിഫൈനറിയിൽ പെട്രോ കെമിക്കൽ കോംപ്ലക്സിന്റെ ഉദ്ഘാടനം, ആ ഉദ്ഘാടനം ഇന്നിവിടെ നടക്കാൻ പോവുകയാണ്. ഈ നാടിന്റെ സ്വയം പര്യാപ്തതയിലേക്ക്, ആത്മനിർഭരതയിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പ് കൂടിയാണിത്. ഇത് തീർച്ചയായിട്ടും നമുക്ക് വിദേശ നാണ്യം മിച്ചം വെക്കാൻ നമ്മളെ സഹായിക്കും. മാത്രമല്ല, നിരവധി അനുബന്ധ വ്യവസായങ്ങൾ, ആ വ്യവസായങ്ങൾ സൃഷ്ടിക്കപ്പെടും. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭിക്കും. ഫ്രണ്ട്സ്, കൊച്ചി ഇസ് എ സിറ്റി ഓഫ് ട്രേഡ് ആൻഡ് കോമേഴ്സ്. ദ പീപ്പിൾ ഓഫ് ദിസ് സിറ്റി അണ്ടർസ്റ്റാൻഡ് that time is of the essence. They also appreciate the importance of proper connectivity. That is why dedicated of ro-ro vessels to the nation is special.
a distance of almost 30 kilometers on road becomes 3.5 kilometers through waterways. This means convenience up, commerce up, capacity building up, congestion down, pollution down, transport cost down. സുഹൃത്തുക്കളെ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ പ്രദേശത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള വ്യാപാര വാണിജ്യ വിനിമയ കേന്ദ്രമാണ് കൊച്ചി. കൊച്ചിയിലെ ആളുകൾ സമയത്തിന്റെ വിലയറിയുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് ഏറ്റവും പ്രാധാന്യം നൽകുന്നവരാണ്. ആ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ റോറോ കണ്ടെയ്നർ സർവീസ് അത് പ്രാധാന്യമർഹിക്കുന്നത്. കരയിലൂടെ 30 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതിന് പകരം കായലിലൂടെ 3.5 കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ സാധിക്കുന്നു. അതായത് സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു, വ്യാപാരം കൂടുന്നു, പ്രവർത്തനക്ഷമത കൂടുന്നു, അതേസമയത്ത് തിരക്ക് കുറയുന്നു, മലിനീകരണം കുറയുന്നു, യാത്രാ ചിലവ് കുറയുന്നു. Friends, tourists come to Kochi not only as a transit point to go to other parts of Kerala. The culture, food, beaches, market places, historical places and spiritual places here are widely known. The government of India is undertaking many efforts to improve tourism related infrastructure here. The inauguration of Sagarika, the international cruise terminal in Kochi, is one example of this. Sagarika cruise terminal brings both comfort and convenience for tourists. It will cater to over 1 lakh cruise guests. സുഹൃത്തുക്കളെ, വിനോദസഞ്ചാരികൾ കൊച്ചിയിലേക്ക് വരുന്നത് ഒരു ഇടത്താവളം മാത്രമായിട്ടല്ല. പ്രസിദ്ധമായിട്ടുള്ള കൊച്ചിയിലെ കടൽത്തീരം, ആരാധനാലയങ്ങൾ, ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ, കച്ചവട കേന്ദ്രങ്ങൾ മാത്രമല്ല കൊച്ചിയിലെ കേരളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ആഹാരം. അതുമാത്രമല്ല, ഇവിടെ വിനോദസഞ്ചാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലും വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ് കേന്ദ്ര സർക്കാർ. കൊച്ചിയിൽ ഇന്ന് ഈ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള സാഗരിക രാജ്യാന്തര തലത്തിലുള്ള ക്രൂയിസ് ടെർമിനൽ അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. വിനോദസഞ്ചാരികൾക്ക് സുഖകരവും സൗകര്യപ്രദവുമായിട്ടുള്ള സന്ദർശനത്തിന് സാഗരിക സഹായകരമാകും. 1 വർഷം 1 ലക്ഷത്തിലേറെ വിനോദസഞ്ചാരികൾക്ക് സൗകര്യമൊരുക്കാൻ സാഗരിക ടെർമിനൽ സഹായിക്കും. ഫ്രണ്ട്സ്, ഐ ഹാവ് ബീൻ സീയിങ് സംതിങ് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ മന്ത്സ്. എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ റൈറ്റിംഗ് ടു മീ ആൻഡ് യു ആർ ഷെയറിംഗ് പിക്ചേഴ്സ് ഓൺ സോഷ്യൽ മീഡിയ അബൌട്ട് ദർ ട്രാവൽസ് ലോക്കലി. സിൻസ് ദ ഗ്ലോബൽ പാൻഡമിക് ഹാസ് എഫക്റ്റഡ് ഇന്റർനാഷണൽ ട്രാവൽ, people are going to nearby places. This is a great opportunity for us. On one hand, this means added livelihood to those in the local tourism industry. On the other hand, it makes the connect between our youth and our culture stronger. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ പ്രാദേശികമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെപ്പറ്റി പലരും എഴുതുകയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. കോവിഡ് മഹാമാരി കാരണം വിദേശങ്ങളിൽ പോകാൻ സാധിക്കാത്തതുകൊണ്ട് പലരും നമ്മുടെ നാട്ടിൽ തന്നെയുള്ള അടുത്ത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ താൽപ്പര്യപ്പെടുകയാണ്. ഇതൊരു വലിയ അവസരമായിട്ട് നമ്മൾ കാണണം.
ഒരു വശത്ത് ഇത് പ്രാദേശികമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കും മറുവശത്ത് നമ്മുടെ ചെറുപ്പക്കാരും അതോടൊപ്പം നമ്മുടെ സംസ്കാരവും തമ്മിലുള്ള ബന്ധം ആ ബന്ധം സുദൃഢമാക്കാനും ഇത് സഹായിക്കും There is so much to see, learn and discover. I urge our young startup friends to think about innovative tourism related products. I also urge you all to use this time and travel to as many as nearby areas as possible. You would be happy to know that the tourism sector in India has been growing well in the last 5 years. In the World Tourism Index, ranking of India moved from 65th to 34th position. But there is a lot more to be done, and I am confident we will improve even more. Namukku chuttum ഒരുപാട് കാര്യങ്ങൾ കാണാനും അറിയാനും ഒക്കെയുണ്ട് എനിക്ക് സംരംഭകത്വത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള സുഹൃത്തുക്കളോട് ഒരു അഭ്യർത്ഥനയുണ്ട് നിങ്ങൾ വിനോദസഞ്ചാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ സംരംഭങ്ങൾ വിഭാവനം ചെയ്യൂ ചുറ്റുമുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കൂ അവിടെയുള്ള വികസന സാധ്യതകൾ കണ്ടെത്തൂ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഏറെ വികസനം നേടുന്ന മേഖലയാണ് വിനോദസഞ്ചാര മേഖല ലോക ആഗോള ടൂറിസം റാങ്കിംഗിൽ നമ്മൾ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ 60-ൽ നിന്ന് 30-ലേക്ക് ഈ കാലയളവിൽ കുതിക്കുകയുണ്ടായി ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും നമുക്ക് എനിക്ക് യാതൊരു സംശയവുമില്ല ഏറെ പുരോഗതി നേടാൻ കഴിയുന്ന മേഖലയാണ് ഈ മേഖല ഫ്രണ്ട്സ് ടു ഇമ്പോർട്ടൻ്റ് ഫാക്ടർസ് ദാറ്റ് ഷേപ്പ് ഇക്കോണോമിക് ഡെവലപ്മെന്റ് ഏരിയ ദ ആർ കപ്പാസിറ്റി ബിൽഡിംഗ് മേക്കിംഗ് ഇൻഫ്രാസ്ട്രക്ചർ മോഡേൺ ഫോർ ഫ്യൂച്ചർ നീഡ്സ് ദ നെക്സ്റ്റ് ടു ഡെവലപ്മെന്റ് വർക്ക്സ് are related to these themes. Vigyan Sagar is the new knowledge campus of Cochin Shipyard. Through this, we are expanding our human resources development capital. This campus is a reflection of the importance of skill development. It would particularly help those wanting to study marine engineering. In the times to come, I see a prime place for this sector. Youngsters who have knowledge in this domain will have many opportunities at their doorstep. Suratakale, Sambatika. വികസനത്തെ ശക്തിപ്പെടുത്തുന്ന രണ്ട് പ്രധാന ഘടകങ്ങൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പദ്ധതികളിലുണ്ട് ഒന്ന് രണ്ട് പ്രധാന ഘടകങ്ങളുണ്ട് ഒന്ന് പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കൽ രണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ ആധുനീകരണം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള രണ്ട് പദ്ധതികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡിലെ വിജ്ഞാന സാഗർ മനുഷ്യ വിഭവശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണിത് നൈപുണ്യ വികസനത്തിന്റെ ഭാഗമാണ് ഈ വിജ്ഞാന സാഗരമെന്ന പഠന കേന്ദ്രം വിശേഷിച്ച് മെറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു വലിയ അനുഗ്രഹമാണ് വരുംകാലങ്ങളിൽ ഈ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൈവരും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ് ഈ രംഗത്ത് താൽപ്പര്യവും വൈദഗ്ധ്യവും ഉള്ള ചെറുപ്പക്കാർക്ക് വലിയ ഒരു അവസരമാണ് ഇവിടെ തുറന്നു കിട്ടപ്പെടാൻ പോകുന്നത് As I said before, economic growth requires augmenting existing capacities. Here, we are laying the foundation stone of
reconstruction of the South Coal Berth. This would bring down logistic costs and improve cargo capacity. Both are vital for the business to prosper. അത് മാത്രമല്ല സാമ്പത്തിക വളർച്ചയ്ക്ക് നമ്മുടെ ക്ഷമതാ വികസനവും കൂടി വളരെ അത്യാവശ്യമാണ്. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള സൗത്ത് കോൾ ബർത്ത്, പുനർനിർമ്മിക്കുന്ന സൗത്ത് കോൾ ബർത്ത്, ആ സൗത്ത് കോൾ ബർത്ത് ഈ ദൃഷ്ടിയിൽ ഈ ദിശയിലുള്ള ഒരു പ്രവർത്തനമാണ്. ഇത് ചെലവ് കുറയ്ക്കും, അതോടൊപ്പം ചരക്ക് നീക്കത്തിന് വലിയ മുന്നേറ്റം നൽകും, വാണിജ്യ വ്യവസായ മേഖലകൾക്ക് കരുത്ത് പകരുകയും ചെയ്യും. ഫ്രണ്ട്സ്, ടുഡേ ദ ഡെഫിനേഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഹാസ് ചേഞ്ച്ഡ്. ഇറ്റ് ഈസ് ബിയോണ്ട് ഓൺലി ഗുഡ് റോഡ്സ്, ഡെവലപ്മെന്റ് വർക്ക്സ് ആൻഡ് കണക്ടിവിറ്റി ബിറ്റ്വീൻ എ ഫ്യൂ അർബൻ സെന്റേഴ്സ്. വി ആർ ലുക്കിംഗ് അറ്റ് ഹൈ ക്വാളിറ്റി, ക്വാണ്ടിറ്റി and top quality infrastructure for the coming generations. Through the national infrastructure pipeline, rupees 110 lakh crore is being invested for infra creation. In that, special attention is being given to coastal parts, the northeast and the mountain areas. Today, India is embarking on an ambitious program of broadband connectivity to every village. സുഹൃത്തുക്കളെ, ഇന്ന് അടിസ്ഥാന സൗകര്യം എന്ന സങ്കല്പം തന്നെ മാറിമറിഞ്ഞിരിക്കുകയാണ്. അതേതാനും പട്ടണങ്ങളെ മാത്രം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഗതാഗതവും നിർമ്മാണ പ്രവർത്തനങ്ങളും വാർത്താവിനിമയവും മാത്രമല്ല, അതിനു പകരം എണ്ണത്തിലും ഗുണത്തിലും ഉയർന്ന നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വരും തലമുറയ്ക്ക് നൽകാനുള്ള ശ്രമം കൂടിയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 110 ലക്ഷം കോടി രൂപയുടെ നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ്ലൈൻ പദ്ധതി അതിനു വേണ്ടിയിട്ട് വിഭാവനം ചെയ്തിട്ടുള്ളതാണ്. അതിലൂടെ തീരപ്രദേശങ്ങളിൽ മാത്രമല്ല മറ്റ് മലമ്പ്രദേശങ്ങളിലും അതോടൊപ്പം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമൊക്കെ അത്യാധുനിക സൗകര്യങ്ങൾ ലഭ്യമാക്കാനുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ഇന്ന് ഭാരതം ഒരു പുതിയ ഒരു വലിയ സ്വപ്നത്തിലേക്ക് കാലെടുത്ത് വെച്ചു കഴിഞ്ഞു. ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എന്നുള്ള സ്വപ്നത്തിലേക്ക്. ലൈക്ക് വൈസ് ഇന്ത്യ ഈസ് ഡിവോട്ടിംഗ് ടോപ് മോസ്റ്റ് ഇമ്പോർട്ടൻസ് ടു ഡെവലപ്പിംഗ് അവർ ബ്ലൂ ഇക്കോണമി. Our vision and work in this sector includes more ports, improving infrastructure in current ports, offshore energy, sustainable coastal development, coastal connectivity. Samudra vibhavangale kriyaatmakamayi upayogikkunna samudra sambad vyavastha adaan indiyude lakshyam. ആത്മനിർഭർ ഭാരതത്തിലേക്കുള്ള കുതിപ്പിനെ ഇത് വേഗത്തിലാക്കും. സമുദ്ര സമ്പദ്വ്യവസ്ഥയുടെ ഭാഗമാണ് തുറമുഖ വികസനം, അതോടൊപ്പം തീരദേശങ്ങളെ ബന്ധപ്പെടുത്തൽ. ദ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന ഇസ് എ വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് സ്കീം. ദ സ്കീം കേറ്റേഴ്സ് ടു ഡൈവേഴ്സ് റിക്വയർമെന്റ്സ് ഓഫ് ഫിഷർമെൻ കമ്മ്യൂണിറ്റി. It has provisions for ensuring more credit. Fishermen have been linked with Kisan credit cards. Similarly, work is underway to make India a hub for seafood exports. I am happy that seaweed farming is gaining popularity. I would call upon researchers and innovators to share their ideas on making the fisheries sector more vibrant. This would be a great tribute to our hard working fishermen. പ്രധാനമന്ത്രി മത്സ്യ സമ്പദ പദ്ധതി
ആ പദ്ധതിയും ഇതിന്റെ സവിശേഷ ഭാഗമാണ്. തീരപ്രദേശങ്ങളിലെ മത്സ്യപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇതേറെ പ്രയോജനം ചെയ്യും. അതുവഴി കൃഷിക്കാർക്ക് ലഭിക്കുന്നതുപോലെ മത്സ്യപ്രവർത്തകർക്കും ക്രെഡിറ്റ് സംവിധാനം വായ്പാ സംവിധാനം ഉറപ്പാക്കും. അവർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭ്യമാകുന്ന സാഹചര്യമുണ്ടാകും. കടലിൽ നിന്നുള്ള ഭക്ഷ്യവിഭവങ്ങൾ ആ വിഭവങ്ങളുടെ പ്രധാന കേന്ദ്രമായിട്ട് ഇന്ത്യയെ വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. സീവീഡ് ഫാമിംഗ് അഥവാ കടൽപ്പച്ച കൃഷി, ആ കടൽ പച്ച കൃഷിക്ക് അതിന് ജനപ്രിയത ഏറി വരുന്നു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഈ മേഖലയിൽ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ കൂടുതൽ സംരംഭകരും ഗവേഷകരുമായിട്ടുള്ള ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കണം, അവർ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത് തീർച്ചയായിട്ടും മത്സ്യബന്ധനയിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്വാനശീലരായിട്ടുള്ള മത്സ്യപ്രവർത്തകർക്ക് അവർക്കതൊരു വലിയ അനുഗ്രഹമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഫ്രണ്ട്സ്, ദീസ് ഇയർസ് ബജറ്റ് ഹാഡ് ഡിവോട്ടഡ് സിഗ്നിഫിക്കന്റ് റിസോഴ്സസ് ആൻഡ് സ്കീംസ് ദാറ്റ് വിൽ ബെനിഫിറ്റ് കേരള. ദിസ് ഇൻക്ലൂഡ്സ് ദ നെക്സ്റ്റ് ഫേസ് ഓഫ് ദ കൊച്ചി മെട്രോ. ദിസ് മെട്രോ നെറ്റ്വർക്ക് ഹാസ് കം സക്സസ്ഫുള്ളി ആൻഡ് ഹാസ് സെറ്റ് a good example of progressive work practices and professionalism. സുഹൃത്തുക്കളെ, ഈ വർഷത്തെ കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ഏറെ പ്രയോജനം ചെയ്യുന്ന നിരവധി പദ്ധതികൾ, അതിനുവേണ്ടിയിട്ടുള്ള പണവും വകയിരുത്തിയിട്ടുണ്ട്. കൊച്ചി മെട്രോയുടെ അടുത്ത ഘട്ടം അതിന്റെ ഭാഗമാണ്. മെട്രോ ഗതാഗത സംവിധാനത്തിന്റെ വിജയം, ഒന്നാം ഘട്ടത്തിന്റെ വിജയം, ആ വിജയം നമ്മുടെ കഴിവിന്റെയും കാര്യപ്രാപ്തിയുടെയും ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ്. ഫ്രണ്ട്സ്, ദ ഇയർ ഗോൺ ബൈ മേഡ് ഹ്യൂമാനിറ്റി ഫേസ് എ നെവർ സീൻ ബിഫോർ ചലഞ്ച്. പവർഡ് ബൈ 130 കറോഡ് ഇന്ത്യൻസ്, അവർ നേഷൻസ് ഫൈറ്റ് അഗൈൻസ്റ്റ് കോവിഡ് 19 ഹാസ് ബീൻ സ്പിരിറ്റഡ്. ദ ഗവൺമെന്റ് വാസ് ഓൾവേസ് സെൻസിറ്റീവ് to the needs of the Indian diaspora, especially in the Gulf. സുഹൃത്തുക്കളെ, മനുഷ്യരാശി ഈ കഴിഞ്ഞ വർഷം മനുഷ്യരാശി നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. രാജ്യത്തെ 130 കോടി ജനങ്ങളുടെ കൂട്ടായിട്ടുള്ള പരിശ്രമം കൊണ്ട് കോവിഡ് മഹാമാരിയെ ഫലപ്രദമായിട്ട് ചെറുക്കാൻ നമുക്ക് സാധിച്ചു. ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ വിദേശങ്ങളിലുള്ള ഇന്ത്യക്കാർ, പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാർ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഈസ് പ്രൗഡ് ഓഫ് അവർ ഡയസ്പോറ ഇൻ ദ ഗൾഫ്. ഇറ്റ് ഹാസ് ബീൻ മൈ ഓണർ ടു സ്പെൻഡ് ടൈം വിത്ത് ദം ഡ്യൂരിംഗ് മൈ പ്രീവിയസ് വിസിറ്റ്സ് ടു സൗദി അറേബ്യ, ഖത്താർ, UAE ആൻഡ് ബഹ്റൈൻ. I shared meals with them, interacted with them. As a part of the Vande Bharat mission, over 50 lakh Indians came back home. Many of them were from Kerala. It was our government's honor to serve them in such a sensitive time. Galfilulla nammude sahodaranmar നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ സൗദി അറേബ്യ, ഖത്തർ, UAE, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ അവരോടൊത്ത് സമയം ചെലവഴിക്കാനും അതുമാത്രമല്ല അവരോടൊപ്പം ഭക്ഷണം പങ്കിടാനുമൊക്കെ എനിക്ക് കഴിഞ്ഞത് വലിയൊരു സൗഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. അവരെ തിരിച്ചുകൊണ്ടുവരാൻ, സുരക്ഷിതരായിട്ട് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി ആവിഷ്കരിച്ച വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി 50 ലക്ഷത്തോളം ഇന്ത്യക്കാരെ അവർ സുരക്ഷിതരായിട്ട് തിരിച്ചു വന്നു. അതിൽ പലരും, വലിയൊരു സംഖ്യ മലയാളികളാണ് എന്നെനിക്കറിയാം. അവർക്ക് വേണ്ടിയിട്ട് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്
The government of various Gulf nations have also kindly released many Indians who were sadly in prisons there. The government will always pick up for such people. I would like to thank the governments of the various Gulf nations for their sensitive approach to this subject. Gulf kingdoms responded to my personal appeals and took special care of our community. They are giving priority to the return of Indians to the region. We have set up air bubbles to facilitate that process. Indians working in the Gulf should know that the full support of my government is there to ensure their welfare. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഗൾഫ് രാജ്യത്തെ തടവറകളിൽ കഴിയുന്ന നിരവധി ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ അതിനുവേണ്ടിയിട്ട് അവിടുത്തെ ഭരണാധികാരികൾ തയ്യാറായി എന്നുള്ളതും ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ള ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും ശബ്ദമുയർത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. അതുമാത്രമല്ല, ഈ സന്ദർഭത്തിൽ ആ രാജ്യങ്ങളിലെ ഭരണാധികാരികളോട് നമ്മുടെ അഭ്യർത്ഥനകളോട് അനുഭാവപൂർവം പ്രതികരിച്ച ആ രാജ്യത്തെ ഭരണാധികാരികളോട് ഉള്ള നന്ദി രേഖപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. വളരെ താല്പര്യത്തോടുകൂടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അഭ്യർത്ഥനകളോട് അവർ പ്രതികരിച്ചത്. അതുമാത്രമല്ല, ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് അതിന് മുൻഗണന നൽകാനും അവർ തയ്യാറായി. മാത്രമല്ല, അതിനുവേണ്ടിയിട്ട് നമ്മൾ എയർ ബബിൾ എന്നുള്ള നിലയിൽ വിവിധ രാജ്യങ്ങളെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടുത്താനുള്ള സംവിധാനവും നമ്മൾ ഏർപ്പെടുത്തി. ഗൾഫിലുള്ള ഇന്ത്യക്കാരോട് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്ഷേമം ഉറപ്പു വരുത്തുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമ്പൂർണമായിട്ടുള്ള പിന്തുണ പങ്കാളിത്തം ഉണ്ടാകും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. Friends, we are at a historic point today. Our actions today will shape our growth trajectory in the years to come. India has the ability to rise to the occasion and contribute to global good. Our people have shown that with the right opportunity, they can do wonders. Let us keep working to create those opportunities. Together, we will build an Atmanirbhar Bharat. Once again, I congratulate the people of Kerala for the development works they have been inaugurated today. Thank you. Thank you very much. Orai Ram Nandi. सुहृतुकले, लेटेस्ट अपडेट और खबरों के लिए टीवी वन इंडिया को सब्सक्राइब करें और नोटिफिकेशन पाने के लिए बेल आइकॉन को दबाना मत भूलें।